السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. وقال النبي صلى الله عليه وسلم إذا مات الإنسان انقطع عمله إلا من ثلاث: صدقة جارية، أو علم ينضفع به، أو ولد صالح يدعو له. ومن نزلت بساحته المنايا فلا أرض تقيه ولا سماء. واعلموا أمة سيدنا ومولانا محمد. أبي بن رايا ദക്ഷിണ കന്നഡ ജില്ലാ വെസ്റ്റ് സുന്നി യുവജനസംഘം കാര്യദർശി ഇബ്രാഹിം ഖലീൽ മാലിക്കി ഉസ്താദ് അവർകൾ, ദാറുൽ അഷ്അരിയ മുദരിസ് കെ കെ സദീഖ് സഖാഫി ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കല്ലടുക്ക സെക്ടർ SSF കല്ലടുക്ക സെക്ടർ SSF കീഴ്ഘടകങ്ങളായ യൂണിറ്റുകളുടെ കർമ്മോത്സുകരായ അഹ്ലു സുന്നയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട മർഹൂം നൗഷാദിന്റെ മുഹിബ്ബീങ്ങൾ, കുടുംബാംഗങ്ങൾ, അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതലായി സംസാരിക്കേണ്ട സന്ദർഭമല്ല. നമ്മള് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അഭിവന്യ സുഹൃത്ത് ഉസ്താദ് നൗഫൽ സഖാഫി കളസ, അവിടുത്തെ പ്രൗഢമായ അനുസ്മരണ ഭാഷണമാണ്. പതിനായിരങ്ങളെ ആയിരങ്ങളെ സംവദിക്കുന്ന അദ്ദേഹം നമ്മുടെ നാടിലേക്ക് വന്ന് കിട്ടുക എന്നത്, നമ്മുടെ സദസ്സിൽ നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തുക എന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മർഹൂം നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമുള്ള വിഷയമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. റോഡിന്റെ വക്കിലുള്ള ഭാഗങ്ങളിലുള്ള പരിസരങ്ങളിലുള്ള എല്ലാവരും സദസ്സിൽ വന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഭാഗ്യമുള്ള മനുഷ്യൻ ആണ്, തൗഫീഖ് ലഭിച്ച വ്യക്തിയാണ്, ലക്കിയുള്ള ആള് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ മരണസമയത്തും മരണത്തിന്റെ ശേഷമുള്ള അവരുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിലൂടെയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മൾ പല അനുസ്മരണങ്ങളും നടത്തിയിട്ടുണ്ട്. താജുൽ ഉലമ ഉസ്താദിന്റെ അനുസ്മരണം നമ്മൾ നടത്താറുണ്ട്. ഈ മാസം മഹാനായ ശൈഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, കർണാടകയിലെ മർക്കസ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മഞ്ഞനാടി അൽമദീനയുടെ ആത്മീയ നേതൃത്വം, അവിടുത്തെ മൂന്നാമത്തെ ആണ്ട് നേർച്ച ഈ വരുന്ന 24, 25, 26 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണ്. എല്ലാ
നേതാക്കൾ എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരുന്നത്, അത് നമ്മളാണ് നടപ്പിലാക്കേണ്ടത്. അങ്ങനെ നടപ്പിലാക്കിയ നൗഷാദിന്റെ സന്തോഷമുള്ള അനുഭവങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള അനുഭവങ്ങൾ ഞാൻ മരണപ്പെട്ടാൽ എനിക്കുമുണ്ടാകണം, ശേഷമുള്ള നീണ്ട ജീവിതത്തിൽ എനിക്കും അനുഭവിക്കണം. ശേഷം പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, ഖുർആനുകൾ ഓതാൻ, തഹ്ലീലുകൾ ചൊല്ലാൻ, ദുആ മജ്‌ലിസുകൾ നടത്താൻ ഒരു സമൂഹം നമുക്കുണ്ടാകണം. അതിന് ഈ സംഘടനയെ നെഞ്ചിലേറ്റണം എന്ന ഒരു നിയ്യത്തായിരിക്കണം. ഇതിൽ നിന്നൊക്കെ നമ്മുടെ പാഠം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുന്നത്തെ മായത്തിന്റെ പ്രവർത്തകരോടും പറയുന്നു, നമ്മുടെ നാടിന്റെ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ശൈഖുന ഷറഫുൽ ഉലമ ഉസ്താദിന്റെ ആണ്ട് നേർച്ച വിജയിപ്പിക്കൽ SSFകാരായ നമ്മുടെ ബാധ്യതയാണ്, SYSകാരായ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് സുൽത്താനുൽ ഉലമ ഉസ്താദ് അൽമദീനയിൽ എത്തുമ്പോ SSFകാരായ നമ്മളവിടെ സ്വീകരിക്കാൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ നമ്മൾ ഉണ്ടാകണമെന്ന് ഇടയിൽ ഉണർത്തുകയാണ്. മഹാനായ ഷറഫുൽ ഉലമ ഉസ്താദിന്റെ അനുസ്മരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. കർണാടകയെ നെഞ്ഞിലേറ്റിയ, കർണാടകയിലുള്ള മതജാതി ഭേദമന്യേ എല്ലാവരെയും നെഞ്ഞിലേറ്റിയ പ്രഗത്ഭരായ കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അവഗാഹമുള്ള 100 കണക്കിന് മഹല്ലുകളുടെ ഖാദിയായ ശൈഖുന താജുൽ ഫഖഹ ബേക്കർ ഉസ്താദിന്റെ അനുസ്മരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ നാടിന്റെ സ്പന്ദനമറിഞ്ഞ് ഈ സുരിവയലിനും പരിസരത്തും ആത്മീയ നേതൃത്വം നൽകുന്ന മഹാനായ മർഹൂം ശൈഖുന സുരിവയൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ച അനുസ്മരണ സംഗമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അത് യഥാർത്ഥത്തിൽ സുരിവയൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ച വിജയിപ്പിക്കുന്നത് തന്നെ ഈ പരിസരത്തുള്ള മോമിനീങ്ങളും സുന്നത്തു ജമാഅത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരും ആണല്ലോ. ആ രൂപത്തിൽ നമ്മൾ പല മഹാന്മാരുടെ അനുസ്മരണ സംഗമങ്ങൾ, അവരുടെ പേരിലുള്ള ദുആ മജ്‌ലിസുകൾ, അവരുടെ പേരിലുള്ള തഹ്ലീല് മജ്‌ലിസുകൾ, അവരുടെ പേരിലുള്ള മറ്റുള്ള വലിയ സംരംഭങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വെറൈറ്റിയായി, അതിൽ നിന്ന് വിഭിന്നമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂടെ, നമ്മുടെ പിന്നിൽ, നമ്മുടെ വലത്തും ഇടത്തുമായി ഏതൊക്കെ ദീനിന്റെ സംരംഭങ്ങളുണ്ടോ, ഏതൊക്കെ സുന്നത്തു ജമാഅത്തിന്റെ സംരംഭങ്ങളുണ്ടോ, ദാറുൽ അഷിരയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംരംഭങ്ങളുണ്ടോ, അതിന്റെ മുന്നിലും പിന്നിലും വലത്തിലും ഇടത്തിലും നിന്ന നമ്മെ നെഞ്ഞിലേറ്റിയ അഹ്ലു സുന്ന വൽ ജമാഅത്തിനെ നെഞ്ഞിലേറ്റിയ അല്ല SSFനെ നെഞ്ഞിലേറ്റിയ പ്രിയപ്പെട്ട മർഹൂം നൗഷാദ് അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബ്ര് സന്തോഷത്തിലാക്കട്ടെ. അഭിവന്യരായ നൗഫൽ സഖാഫി കളസ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് സംസാരം നീട്ടുന്നില്ല, സമയങ്ങൾ പരിമിതിയാണ്. ഉസ്താദിന്റെ വാക്കുകൾ കനപ്പെട്ടതാണ്. സദസ് സമ്പന്നമാകണം, എല്ലാവരും സഹകരിക്കണം. ഒറ്റ വാക്കിൽ പ്രിയപ്പെട്ട നൗഷാദ് ഈ നാട്ടുകാരന്, ഈ നാട്ടിൽ ജനിച്ച വ്യക്തിയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പല മഹാന്മാരുടെയും അനുസ്മരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്.
പലരും മരണപ്പെട്ട അന്ന് ആ വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ട്. ശേഷം തഅസിയത്ത് എന്ന രീതിയിൽ സന്ദർശനം നമ്മൾ നടത്താറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട നൗഷാദ്, ഈ നാടിന്റെ ഏതെങ്കിലും മഹല്ലിന്റെ ഏതെങ്കിലും മദ്രസയുടെ ഒരു മുഅല്ലിം ആയിരുന്നില്ല, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ആയിരുന്നില്ല, ഏതെങ്കിലും ദർസ് നടത്തുന്ന മുദരിസ് ആയിരുന്നില്ല, ഏതെങ്കിലും സ്ഥാപനങ്ങളിലുള്ള ദഅവാ കോളേജിലും മറ്റുള്ള സംരംഭങ്ങളിലും നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിത നേതൃത്വം ആയിരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ പോലെ ഒരു വെളുത്ത തുണി, വെളുത്ത ഷർട്ട്, വെളുത്ത തലപ്പാവ് ധരിച്ചിട്ടുള്ള ഒരു മുത്തഅല്ലിം പോലും ഒരു നിലയിൽ അദ്ദേഹത്തിന് ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഈ പരിസരങ്ങളിലുള്ള മുഅ്മിനീങ്ങളുടെ കൽബിൽ നൗഷാദ് മായാതെ മറയാതെ തെളിഞ്ഞു നിൽക്കുകയാണ്. നൗഷാദിന് എന്താണ് ഇത്ര വലിയ ബഹുമാനം? ഈ നാടിന്റെ പരിസരങ്ങളിലുള്ള വലിയ കോട്യാധിപതി കുടുംബത്തിൽ ജനിച്ച ആള് അല്ല, കോടീശ്വരൻ അല്ല അദ്ദേഹം, അദ്ദേഹം അറിയപ്പെട്ട തറവാട്ടുകാരനൊന്നും അല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന്റെ ഏതെങ്കിലും പള്ളിയുടെ ജമാഅത്തിന്റെ മഹല്ലിന്റെ വലിയ അധികാര സ്ഥാനത്തു നിന്ന ആള് അല്ല, ഒരു സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യൻ, ഒരു പാന്റ് ധരിക്കുന്ന, ഒരു ടീഷർട്ട് ധരിക്കുന്ന, പാന്റ് എന്ന് അദ്ദേഹം പാന്റ് ധരിക്കുന്ന, ഷർട്ട് ധരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം നല്ലതായി എനിക്ക് തോന്നുന്നത്, അദ്ദേഹം എപ്പോഴും മുടങ്ങാതെ തലമറച്ച് തൊപ്പി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരോട്, അദ്ദേഹം താമസിച്ച വീടിലുള്ള വീട്ടുകാരോട്, അദ്ദേഹം ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തുള്ളവരോട് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോ അവർക്ക് പറയാൻ ഒരുപാട് വാക്കുകൾ ഉണ്ട്. പ്രിയപ്പെട്ട നൗഷാദിന്റെ സ്വഭാവം, പ്രിയപ്പെട്ട നൗഷാദിന്റെ പെരുമാറ്റം, അവർ സംഘടനയുമായി വലിയ ബന്ധമുള്ളവരൊന്നുമല്ല, പക്ഷേ അവരെ മരണത്തിന്റെ അന്ന് ഞാൻ കണ്ടപ്പോ ചോദിച്ചു നൗഷാദ്, നൗഷാദിനെ കുറിച്ച് പറയുമ്പോ അവരുടെ അവരുടെ മനസ്സ് വല്ലാതെ ബിങ്ങിപ്പൊട്ടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ നാട്ടിലുള്ള സംഘടനാ പ്രവർത്തകരോട് നൗഷാദിനെ ചോദിക്കുമ്പോ ഒറ്റ വാക്കിൽ SSF യൂണിറ്റിലുള്ള പ്രവർത്തകർ പറഞ്ഞത്, SSF സെക്ടറിലുള്ള പ്രവർത്തകർ പറഞ്ഞത്, SSF ഡിവിഷനിലുള്ള പ്രവർത്തകർ പറഞ്ഞത്, സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് ഒറ്റപ്പെട്ടാളമായി പടയാളിയായി ഈ സംഘടനക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. നേതൃത്വം നൽകിയ ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റേജുകളിൽ പ്രസംഗങ്ങൾ നടത്തിയ ഒരു പ്രഭാഷകൻ എന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും വേദികളിൽ ഒരു സ്വാഗത ഭാഷണമോ നന്ദി പ്രകാശനമോ നടത്തിയ ഒരാളെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് നാട്ടിലോ നാട്ടിന്റെ പരിസരത്തോ സുന്നത്തിയമാത്തിന്റെ ഒരു സംരംഭം വരുമ്പോ, ദാറുല്ലശരിയുടെ ഒരു സംരംഭം വരുമ്പോ, SSF ഒരു സംരംഭം വരുമ്പോ, തീരുമാനിച്ച ആ നിമിഷം മുതൽ അക്കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി പലപ്പോഴും പലരും ക്ഷീണം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോ ആ ചെറുപ്പക്കാരനെ വെറൈറ്റിയായി കാണുകയാണ്. ചെയറുകൾ മടക്കുന്ന നൗഷാദ്, കമ്പങ്ങൾ ഊരുന്ന നൗഷാദ്, വിയർത്തൊലിക്കുന്ന നൗഷാദ്, മണിക്കൂറുകളോളം പാതിരാവോളം ഒരു ചെറിയ യൂണിറ്റിന്റെ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച് സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് പണിയെടുത്തത് കൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി സ്റ്റേജുകൾ ഒരുങ്ങുകയാണ്, സദസ്സുകൾ ഒരുങ്ങുകയാണ്, തഹ്ലീലുകൾ എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കളസ ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട പ്രൗഢമായ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അദ്ദേഹം മരണപ്പെട്ട അന്ന് സുരുവയിൽ പള്ളിയിൽ ഞാൻ ജനാസ കാണാൻ വേണ്ടി പോയി. മയ്യത്ത് നിസ്കരിക്കാൻ പോയപ്പോ സുരുവയിൽ പള്ളി നമുക്കറിയും വിശാലമായ പള്ളിയാണ്, ആയിരക്കണക്കിന്
ലക്ഷക്കണക്കിന് ജനങ്ങൾ നിന്നാൽ പോലും അവസാന ഭാഗം അവിടെ ഖാലിയാണ്. അങ്ങനെയുള്ള പള്ളി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. സംഘടനയുമായി ബന്ധമില്ലാത്ത പലരും പറഞ്ഞത് സംഘടനയിൽ പ്രവർത്തിച്ചത് കാണിച്ചിട്ട് മരിച്ചുപോയ ആളാണ് നൗഷാദ് എന്ന്. സംഘടനയിൽ പ്രവർത്തിച്ച് സംഘടന കാണിച്ചിട്ട് വിട്ടുപോയ ആള് എന്ന് പറയേണ്ടവർ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് ഈ സംഘടനയെ നെഞ്ഞിലേറ്റിയാൽ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത സാധുക്കളായ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അശരിയ സഖാഫിയാകുന്ന എനിക്ക് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നൗഷാദിനെ എത്ര പറഞ്ഞാലും മതിവരുന്നില്ലെങ്കിൽ കൂടെ കൂടിയ സഹപ്രവർത്തകരായ മീറ്റിംഗിൽ ചർച്ചക്ക് കൂടിയ SSF-കാർ, അതിനുവേണ്ടി ബാനർ കെട്ടിയവർ, അതിനുവേണ്ടി ഫ്ലക്സ് പതിച്ചവർ, അതിനുവേണ്ടി വാട്സപ്പിൽ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തവർ, അതിനുവേണ്ടി ഉറക്കൊഴിഞ്ഞവർക്ക് എത്രയായിരിക്കും പറയാനുള്ളത്. സംസാരം നീട്ടുന്നില്ല. അല്ലാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹ് എന്ന ഖുർആനിന്റെ വാക്കോടുകൂടെ ഈ സഭ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കട്ടെ. നൗഫൽ സഖാഫി കളസ ഉസ്താദ് നമ്മോട് പ്രൗഢമായ അനുസ്മരണ പ്രഭാഷണം നടത്തും. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് SSF-ന്റെ നേതാക്കൾ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരുന്നു അത് നമ്മളാണ് നടപ്പിലാക്കുന്നത്.